വ്യക്തവുമായി. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. മാസങ്ങളായുള്ള ബസ് ജീവനക്കാരുടെ പരാതിക്ക് പരിഹാരമാകുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് അപകട ഭീതി ഉയർത്തിയ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവൃത്തി തുടങ്ങി. രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ലൈറ്റ് സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ റോഡ് നവീകരണ പ്രവൃത്തിക്കാണ് മാർച്ച് 20 തുടക്കമായത്. ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട കുഴികൾ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വാഹനങ്ങൾക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പുളിങ്ങോം, കടുമേനി, ചിറ്റാരിക്കാൽ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ പ്രധാന പാതയിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന ബൈപ്പാസ് റോഡും തകർന്ന നിലയിലായിരുന്നു. ബസ്സുകൾ റോഡിന്റെ തകർന്ന ഭാഗത്ത് കൂടി പോകുമ്പോൾ കരിങ്കൽ ചീളുകൾ തെറിച്ച് കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ബസ് സ്റ്റാൻഡിനകത്തുള്ള കടകളുടെ ഗ്ലാസ് അലമാരകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. KSEB ഭൂഗർഭ കേബിളിടാൻ ബസ് സ്റ്റാൻഡിൽ കുഴിയെടുത്തിരുന്നു. ഇതാണ് പ്രധാനമായും ബസ് സ്റ്റാൻഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. നഷ്ടപരിഹാര തുക കെട്ടിവെച്ചാണ് കുഴിയെടുത്തതെങ്കിലും അറ്റകുറ്റപ്പണി നടന്നിരുന്നില്ല. ഇപ്പോൾ ആരംഭിച്ച നവീകരണ പ്രവൃത്തി 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ബസ് സ്റ്റാൻഡിനുള്ളിൽ വഴിവിളക്കുകൾ കൂടി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ൂറ്റാണ്ടിന്റെ പത്തരമാറ്റ തിളക്കവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.